Namaskaram, Lavarkam Simis Cuisine like a swagadam. Natum Burtake, sharp pillar, chain, a cup of orchana in the chambo another. Nalla Rugiera Vaneda, the Bolan and Kavalavagam, Tayaraki, a decam batuna, or a cup of orchana, the Minkari Dodaka, Nalla Churchana, in the Narchi, a theatrical in Duda, Nalla Churchana, Kanyudode, Nalla Anida, Valer and Nalla taste, or a cup of orchana. Panyani not upon Chedrikinada, mean Polichana, upon the under the recipient or Renadam, Ningloda, very Kayam Baranda, Lavarum, and the channel, it by the way, and the video continued Lavara, subscribe either Tillingilla, a three vegam subscribe Yanam, Ningla Nirdeshingalam, Abiprying Loka, comment box, read and mark Kerida, Namkipa Kappa or Chengani and Chayana, Namkanoka, other named ingredients. വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 5 വെളുത്തുള്ളി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിയ പച്ചമുളകാണ് അതുപോലെ നല്ല എരിവുള്ള പച്ചമുളക അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടെണ്ണം എടുത്തത് ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക ഇപ്പോൾ ഞാൻ എടുത്ത പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി എടുത്ത ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കുകയാണ് മിക്സിയുടെ ജാറിൽ തിരിമിയ തേങ്ങ 2 കപ്പ് ആണ് ജാറിലേക്ക് ഇട്ടിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാനാണ് സാധാരണ നമ്മൾ തോരൻ അവിയലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒതുക്കി എടുക്കുന്ന രീതിയുണ്ടല്ലോ അതിനേക്കാളും നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് നരയണം എന്നാൽ നമ്മൾ സാധാരണ നമ്മൾ വെണ്ണ പോലെ അരച്ചെടുക്കുക അതുപോലെ വേണ്ട പക്ഷേ ഇത് കുറച്ചുകൂടി നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് ഈ കപ്പ കുഴച്ചതിന്റെ പ്രത്യേകത പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരല്പം കടുക് ഇടാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഒരല്പം കറിവേപ്പില ഇടാനാണ് ഇപ്പോൾ ഞാൻ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കാനാണ് നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത് ഇപ്പോൾ ഞാൻ ഈ അരപ്പിലേക്ക് അല്പം ഉപ്പ് ചേർക്കാനാണ് ഉപ്പൊക്കെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ല സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം എത്രയും നന്നായിട്ട് ഉടയ്ക്കണം അത്രയും ടേസ്റ്റ് ആണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടയുന്നുണ്ട് സ്പൂൺ കൊണ്ട് ഉടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടയുന്നുണ്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഹൽവ പോലെ കുഴച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എത്രയും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രയും ടേസ്റ്റ് ആണ് ഈ കപ്പ കുഴച്ചതിന് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മളിങ്ങനെ സ്പൂണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകരുത് അതുപോലെ കുഴച്ച് നന്നായിട്ട് എടുക്കണം അത്ര ടേസ്റ്റാണിത് കുഴക്കും തോറും അതാണ് ഈ നാട്ടും പുറത്തൊക്കെയുള്ള ഷാപ്പിൽ കിട്ടുന്നതാണിത് വളരെ നല്ല ടേസ്റ്റുള്ള കപ്പ കുഴച്ചതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ കപ്പ കുഴച്ചത് അപ്പോൾ നമുക്ക് ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് അതുപോലെ കപ്പ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഞാനിത് എപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും ചെയ്യുന്ന നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാ കാര്യവും ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും രുചികരമായ രീതിയിൽ നമുക്ക് പാചകം ചെയ്തെടുക്കാൻ സാധിക്കും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം അതാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഒപ്പം ഞാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ മീൻ പൊള്ളിച്ചതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം വളരെ ടേസ്റ്റാണ് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ